ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഒ ഇ ടി ജിനോസ് ഇൻഫോ ബോക്സ്. ഇന്ന് ഒരു ഡിഫറെൻറ്റ് സെഗ്മെൻ്റ് ആണ്. അപ്പോൾ ഞാൻ ഇതിന് മുൻപ് രണ്ട് വ്ലോഗ്സ് ചെയ്തിരുന്നു എൻ എം ബി ഐ രജിസ്ട്രേഷൻ റിലേറ്റഡ് ആയിട്ട്. സോ അപ്പോൾ കമൻറ്റ് ബോക്സിൽ ഒരുപാട് ഫ്രണ്ട്സ് ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ചില ഡൗട്ട്സ് ഞാനിപ്പോൾ ഇവിടെ എനിക്കറിയാവുന്ന ഇൻഫർമേഷൻ വെച്ച് ക്ലിയർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിൽ ഒരു ഫ്രണ്ട് ചോദിച്ചൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്ലീസ് സജസ്റ്റ് സം ഏജൻസീസ് ടു ഗെറ്റ് എ ജോബ് ഇൻ അയർലൻഡ് ആസ് എ നേഴ്സ്. അപ്പോൾ ഏജൻസീസിന്റെ കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ പ്രോസസ്സിംഗ് ചെയ്തിരുന്ന സമയത്ത് എൻക്വയറി ചെയ്തത് വെച്ച് കിട്ടിയ ഇൻഫർമേഷൻ എന്ന് പറയുമ്പം, ഏജൻസീസ് ഐ ഐ ടി ആർ, സി പി എൽ, കെ സി ആർ, പിന്നെ ഒലിവർ പ്ലേസ്മെന്റ്, ഹോളി ലാൻഡർ, വിസ്ത കരിയർ സൊല്യൂഷൻസ്, അങ്ങനെ കുറെ ഏജൻസീസിന്റെ ഡീറ്റെയിൽസ് ഒക്കെയാണ് അന്ന് എനിക്ക് കിട്ടിയത്. ഞാൻ ഈ ഏജൻസീസിന്റെ നെയിംസ് ഇതിൽ മെൻഷൻ ചെയ്തു എന്ന് കരുതി. ഒരിക്കലും ഇതൊരു ബ്ലൈൻഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിട്ട് എടുക്കരുത്. അപ്പോൾ പ്രോസസ്സിംഗ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് ചെയ്യേണ്ട കാര്യം, വൺസ് ഡിസിഷൻ ലെറ്റർ റിസീവ് ചെയ്ത ഉടനെ ഈ ഏജൻസീസിനെ കോണ്ടാക്ട് ചെയ്യുക. അവർക്ക് നിലവിലുള്ള ജോബ് പ്ലേസ്മെന്റ് അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റ് എങ്ങനെയാണ് നടക്കുന്നത്, ആ റിക്രൂട്ട്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇന്റർവ്യൂസ്, ഓഫർ, അവർ നൽകാൻ പോകുന്ന ഓഫേഴ്സ് എന്തൊക്കെയാണ്, അങ്ങനത്തെ ഡീറ്റെയിൽസ് എല്ലാം എൻക്വയറി ചെയ്യുക. അത് എത്രമാത്രം ജെന്യുവൻ ആണെന്ന് കൺഫേം ചെയ്യുക. അതിനുശേഷം ഓരോരുത്തരുടെയും ഇൻട്രസ്റ്റിന് അനുസരിച്ച് എങ്ങനെയാണോ ഇന്റർവ്യൂസ് വരുന്നത് അല്ലെങ്കിൽ ജോബ് എങ്ങനെയാണ് കിട്ടാൻ പോകുന്നത്, ഇതൊക്കെ നോക്കിയിട്ട് ബാക്കിയുള്ള ഇൻഫർമേഷൻ എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഇവരുമായിട്ട് ഫർദർ കോണ്ടാക്റ്റിലിരുന്ന് അല്ലെങ്കിൽ ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുക, അതിനുശേഷം മുൻപോട്ട് പോവുക. ഏജൻസീസിനെ കോണ്ടാക്ട് ചെയ്തിട്ട് ആ നമ്മൾ അവരെ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് സപ്പോസ് ഇന്റർവ്യൂസ് ഒന്നും ഇല്ല എങ്കിലും പിന്നീട് നമ്മളത് ഫോളോ അപ്പ് ചെയ്യണം. അവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ കണ്ടിന്യൂ ചെയ്യണം. വൺസ് ഇൻ എ വീക്ക് ഓർ വൺസ് ഇൻ ടു വീക്സിലൊക്കെ അവരെ കോണ്ടാക്ട് ചെയ്യുക. വേറെ എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടോ, വേറെ എന്തെങ്കിലും പുതിയ ഇന്റർവ്യൂസ് ഉണ്ടോ എന്നുള്ള കാര്യം കണ്ടിന്യൂസ് ആയിട്ട് അത് എൻക്വയറി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷനിൽ ഇരിക്കുമ്പം നമുക്ക് ഇതിനിടയിൽ ഏതെങ്കിലും ഒരു നല്ല ഇന്റർവ്യൂ വന്നാൽ അറിയാൻ സാധിക്കും. നമ്മൾ അതിന് ആപ്റ്റ് ആണെങ്കിൽ നമുക്കത് അറ്റൻഡ് ചെയ്യാനും ആ ഒരു ജോബ് പ്ലേസ്മെന്റിൽ നമുക്ക് ഉൾപ്പെടാനും സാധിക്കും. സോ ഡെഫിനറ്റ്ലി കണ്ടിന്യൂസ് കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണ്. അടുത്തതായിട്ട് ഒരു ഫ്രണ്ട് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ക്യാൻ ഐ അപ്ലൈ ആഫ്റ്റർ ജി എൻ എം ഓർ നീഡ് ടു ഡു പോസ്റ്റ് ബി എസ് സി ഫോർ രജിസ്ട്രേഷൻ ഇൻ എൻ എം ബി ഐ. എൻ എം ബി ഐയുടെ രജിസ്ട്രേഷനിൽ ഡിപ്ലോമ കഴിഞ്ഞ നഴ്സസിനും അതുപോലെ തന്നെ പോസ്റ്റ് ബി എസ് സി കഴിഞ്ഞ നഴ്സസിനും അതല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ഇൻ നഴ്സിംഗ് ചെയ്തവർക്കും ആർക്കായാലും അപ്ലൈ ചെയ്യാം. റിക്വയർമെന്റ് എന്ന് പറയുന്നത് ഐ എൽ ടി എസ് അല്ലെങ്കിൽ ഒ ഇ ടിയുടെ റിക്വയർഡ് സ്കോർ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ എൻ എം ബി ഐ പറയുന്ന അല്ലെങ്കിൽ റിക്വയർഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസും ഉണ്ടെങ്കിൽ നമുക്ക് ഡെഫിനറ്റ് ആയിട്ടും രജിസ്ട്രേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. സോ ജി എൻ എം ബി എസ് സി ആ രീതിയിലുള്ള ഡിഫറൻസിയേഷൻ ഒന്നും എൻ എം ബി ഐ രജിസ്ട്രേഷന് ബാധകമല്ല. വേറൊരു ഫ്രണ്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, സി സി പി എസ് ട്രാൻസ്ക്രിപ്റ്റ്, എംപ്ലോയേഴ്സ് റെഫറൻസ് ഇതൊക്കെ ആരൊക്കെ ഫില്ല് ചെയ്യണം എന്നൊന്ന് പറയാമോ എന്നുള്ളത്. ഇത് ഓൾറെഡി ഇതിനു മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സി സി പി എസ് നമ്മൾക്ക് ഏതൊക്കെ നഴ്സിംഗ് കൗൺസിൽസിലാണോ രജിസ്ട്രേഷൻ ഉള്ളത്, അപ്പോൾ ആ നഴ്സിംഗ് കൗൺസിൽ അതോറിറ്റിയാണ് അത് ഫില്ലപ്പ് ചെയ്യേണ്ടത്. ട്രാൻസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണോ നമ്മുടെ കോഴ്സ് ചെയ്തത്, അതായത് ഡിപ്ലോമയാണെങ്കിലും ഡിഗ്രി ആണെങ്കിലും നമ്മൾ എവിടെയാണോ പഠിച്ചത് ആ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ട്രാൻസ്ക്രിപ്റ്റ് നമുക്ക് അവിടെയാണ് നമ്മൾ അതിനുവേണ്ടി അപ്ലൈ ചെയ്യേണ്ടത്. അപ്പം ട്രാൻസ്ക്രിപ്റ്റ് അവിടെ നിന്നാണ് ലഭിക്കേണ്ടത്. പിന്നെ എംപ്ലോയേഴ്സ് റെഫറൻസ് എന്ന് പറയുന്നത് നമ്മൾ ഏതൊക്കെ ഹോസ്പിറ്റൽസിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ ആ ഹോസ്പിറ്റൽ അതോറിറ്റിയാണ് എംപ്ലോയേഴ്സ് റെഫറൻസ് ഫില്ലപ്പ് ചെയ്ത് തരേണ്ടത്. ഇത് ഈ മൂന്ന് ഫോംസും സെക്ഷൻ ടുവിലുള്ള ഫോംസ് ആണ്. സെക്ഷൻ ടുവിലുള്ള ഫോംസ് എന്ന് പറയുമ്പോൾ അതാത് അതോറിറ്റിയാണ് അത് ഫില്ലപ്പ് ചെയ്യേണ്ടത്. ഹായ്, ഐ ഹാവ് 2 years ഓഫ് എക്സ്പീരിയൻസ് ബട്ട് ഐ ഹാവ് 1 year ഗ്യാപ്പ് ഇൻ ബിറ്റ്വീൻ, സോ ക്യാൻ ഐ അപ്ലൈ ഫോർ എൻ എം ബി ഐ രജിസ്ട്രേഷൻ? ഇതിൽ 1 year ഗ്യാപ്പ് ഉണ്ടെന്നുള്ളത് ഒരു പ്രശ്നമല്ല. എനിവേ സെക്ഷൻ 1 നമ്മൾ എൻ എം ബി ഐ പാക്ക് ലഭിച്ചു കഴിയുമ്പോൾ അതിൻ്റെ സെക്ഷൻ 1 നമുക്ക് എവിടെയെങ്കിലും ഇതുപോലെ എക്സ്പീരിയൻസിൽ എന്തെങ്കിലും ബ്രേക്കോ ഗ്യാപ്പോ ഉണ്ടെങ്കിൽ അതിൻ്റെ റീസണബിൾ ആയിട്ടുള്ള റീസൺസ് സ്റ്റേറ്റ് ചെയ്യാനൊരു സ്ഥലമുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ അത് പ്രോപ്പറായിട്ട് സ്റ്റേറ്റ് ചെയ്യുക. അതാണ് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെ എക്സ്പീരിയൻസിനിടയിലും ബ്രേക്ക് അതുപോലെ ഗ്യാപ്പൊക്കെ വരുമ്പോൾ ഇതിനെന്തെങ്കിലും പ്രൂഫ് സബ്മിറ്റ് ചെയ്യണമെന്ന് ചില ഫ്രണ്ട്സ് ചോദിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. അതിനുള്ള പ്രൂഫ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യകതയില്ല. ആ ഒരു റീസൺ സ്റ്റേറ്റ് ചെയ്യുന്ന സ്ഥലത്ത്
കൃത്യമായ ഡേറ്റും ബാലൻസ് ഇൻഫോർമേഷനും വെച്ച് അത് വളരെ ക്ലാരിറ്റിയോട് കൂടി സ്റ്റേറ്റ് ചെയ്താൽ മാത്രം മതി. വേറൊരു ഫ്രണ്ട് ചോദിച്ചൊരു കാര്യമാണ്, ഹായ് ഈസ് ദർ എനി കോളംസ് ടു ഫിൽ അപ്പ് എക്സ്പീരിയൻസസ്, ഇഫ് സോ ഹൗ മെനി ഇയേഴ്സ് ടു ഷോ. ഇപ്പോൾ നമ്മൾ NMBA രജിസ്ട്രേഷന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ടോ ആ ടോട്ടൽ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് അതിൽ സെക്ഷൻ വണ്ണിൽ അതിന് വേണ്ടിയിട്ടുള്ള ഫോംസ് ഉണ്ട്. അപ്പോൾ ആ ഒരു സ്ഥലത്ത് നമുക്കത് ഫില്ലപ്പ് ചെയ്യാവുന്നതാണ്. അത് സെക്ഷൻ വണ്ണിലെ ഫോംസ് ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു നോക്കുമ്പം ഓരോ കാൻഡിഡേറ്റിനും മനസ്സിലാവുന്ന കാര്യമാണ്. അതിൻ്റെ അകത്ത് നമ്മൾ വർക്ക് ചെയ്ത ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ എന്ന് മുതൽ എന്ന് വരെയാണ്, അങ്ങനെ എല്ലാ ഇൻഫർമേഷനും ആഡ് ചെയ്യാനുള്ള സ്ഥലം അല്ലെങ്കിൽ അതിനുള്ള ഫോം അതിൻ്റെ അകത്തുണ്ട്. അപ്പം അത് കൃത്യമായിട്ട് വായിച്ച് നോക്കിയിട്ട് നമുക്ക് ഇപ്പം 5 വർഷം എക്സ്പീരിയൻസ് ആണുള്ളത്, ഇനി 5 വർഷം എക്സ്പീരിയൻസ് 2 ഡിഫറെൻറ്റ് ഹോസ്പിറ്റൽസിലാണെങ്കിൽ ആ 2 ഡിഫറെൻറ്റ് ഹോസ്പിറ്റൽസ് കറന്റായിട്ട് ഉള്ള എക്സ്പീരിയൻസ് ഫസ്റ്റ് എഴുതിയിട്ട് അതിന് മുൻപുള്ള എക്സ്പീരിയൻസ് അങ്ങനെ എഴുതുന്നതായിരിക്കും കുറച്ച് നല്ലത്. സോ ആ രീതിയിൽ നമുക്കവിടെ എഴുതാവുന്നതാണ്. അപ്പോൾ ടോട്ടൽ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഡേറ്റ്സിലൊന്നും മാറ്റം വരാതെ കൃത്യമായിട്ട് നമ്മുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നോക്കി ആഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഏത് ഏജൻസി വഴിയാണ് ഞാൻ പ്രോസസ്സിംഗ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ IITR ഏജൻസി വഴിയാണ് പ്രോസസ്സിംഗ് ചെയ്തത്. ഡിസിഷൻ ലെറ്റർ ലഭിക്കുന്നത് വരെയുള്ള പ്രോസസ്സിംഗ് ഞങ്ങൾ സെൽഫായിട്ടാണ് ചെയ്തത്. വൺസ് ഡിസിഷൻ ലെറ്റർ ലഭിച്ചതിന് ശേഷം ഒരുപാട് ഏജൻസീസിനെ കോൺടാക്ട് ചെയ്തിരുന്നു, ഏതൊക്കെ ഇൻ്റർവ്യൂസ് ആണ് വരുന്നത് ആൻഡ് ഏതൊക്കെ പ്ലേസിലോട്ടാണ് അത് വരുന്നത്. ഇപ്പം അയർലൻഡ് എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് കൗണ്ടീസ് ഉണ്ട്, അപ്പം ഏതൊക്കെ പ്ലേസസിലാണ് ഇൻ്റർവ്യൂസ് വരുന്നത് എന്നുള്ള രീതിയിൽ. സോ അപ്പം ഞങ്ങൾക്ക് ആക്റ്റായിട്ട് തോന്നിയ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയാണ് ചെയ്തത്. അതിനുശേഷം അത് IITR വഴിയാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. ആപ്ലിക്കേഷൻ കളർ പ്രിന്റ് ആണോ എടുക്കേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട്. ആപ്ലിക്കേഷൻ കളർ പ്രിന്റ് എടുക്കേണ്ടതിൻ്റെ ആവശ്യകതയില്ല, ബിക്കോസ് നമ്മൾ ആപ്ലിക്കേഷൻ ഫോം പ്രിന്റ് എടുത്തതിന് ശേഷം അതിൻ്റെ ഫോട്ടോ കോപ്പി എടുത്തിട്ടാണ് ഇപ്പോൾ ഒന്നിലധികം CCPS ചെയ്യേണ്ടതുണ്ട്. ആ രീതിയിലൊക്കെ വരുമ്പം കളർ പ്രിന്റ് തന്നെ വേണം എന്നുള്ളത് മസ്റ്റ് അല്ല, ബിക്കോസ് നമുക്ക് നോർമൽ പ്രിന്റ് എടുത്താലും മതിയാവും. ബട്ട് ക്വാളിറ്റി ഓഫ് പ്രിന്റ് നല്ലതായിരിക്കാൻ വേണ്ടി ശ്രമിക്കുക, അത്രയേ ഉള്ളൂ. അടുത്തതായിട്ട് ഒരു ഫ്രണ്ട് ചോദിച്ചിട്ടുള്ളത്, വെൻ വി നീഡ് ടു റൈറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എപ്പോഴാണ് എഴുതേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, വൺസ് നമ്മൾ NMBA രജിസ്ട്രേഷന് വേണ്ടി അപ്ലൈ ചെയ്ത് നമുക്ക് ഡിസിഷൻ ലെറ്റർ ലഭിച്ചു, ഡിസിഷൻ ലെറ്റർ കിട്ടിയതിന് ശേഷമാണ് നമ്മളൊരു എംപ്ലോയറിനെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അപ്പം എംപ്ലോയറിനെ ഫൈൻഡ് ചെയ്ത് അതിനുശേഷം ഇൻ്റർവ്യൂ പാസ്സായി, ഓഫർ ലെറ്റർ എല്ലാം കിട്ടിയതിന് ശേഷം ഈ എംപ്ലോയർ ആണ് ആക്ച്വലി ഡിസിഷൻ എടുക്കുന്നത് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണോ അറ്റൻഡ് ചെയ്യേണ്ടത് അതോ അഡാപ്റ്റേഷൻ കോഴ്സ് ആണോ അറ്റൻഡ് ചെയ്യേണ്ടതെന്ന്. ബിക്കോസ് നമ്മളിപ്പം ജോയിൻ ചെയ്യാൻ പോകുന്ന ഹോസ്പിറ്റൽ അതല്ലെങ്കിൽ നഴ്സിംഗ് കെയർ ഹോം, ഈ രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസിലായാലും അവർ ഓരോ ഹോസ്പിറ്റൽസിനും അല്ലെങ്കിൽ നമ്മൾ ജോയിൻ ചെയ്യാൻ പോകുന്ന കമ്മ്യൂണിറ്റി ഹോസ്പിറ്റൽസിനൊക്കെ അവരവരുടേതായിട്ടുള്ള പോളിസീസ് ഉണ്ടാവും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യുന്ന ന്യൂ സ്റ്റാഫ് നഴ്സസിന് ചിലർ റെക്കമെൻഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഡാപ്റ്റേഷൻ കോഴ്സാണ്, ബട്ട് ചില മാനേജ്മെൻറ്റ് റെക്കമെൻഡ് ചെയ്യുന്നത് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്. അപ്പോൾ അവർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ് റെക്കമെൻഡ് ചെയ്യുന്നതെങ്കിൽ ആ ടൈമിലാണ് നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടതും RCSI ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് ഡേറ്റ് കിട്ടി നമ്മൾ ഇവിടെ വന്നു കഴിയുമ്പം ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യേണ്ടതും.